Hey guys, welcome to Weekend Games. As usually, ഈ ട്രെയിൻ റേസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബട്ട് ഇത്തവണ റേസിന് ചെറിയൊരു മാറ്റമുണ്ട്. ട്രെയിനിന്റെ കൂടെ മത്സരിക്കുകയല്ല, എതിരെ വരുന്ന ട്രെയിനിന് എതിരെ ചെല്ലണം. ആരാണോ ആദ്യം രക്ഷപ്പെടുന്നത് അവനാണ് ലൂസർ. അതാണ് കാറുകൾ. കാറുകളും എന്റേത്, കൺസെപ്റ്റും എന്റേത്. Is there anybody to race? It's a risk games. ഒന്ന് പാളിയിൽ ക്ലോസ് ആവും. റിസ്ക് ഇല്ലെങ്കിൽ ഗെയിംസിൽ പിന്നെ എന്ത് കിക്കാണ് ഉള്ളത്? അതുകൊണ്ടാ ഗൈസ്, ബെറ്റ് മണി 1:10. 10,000 കിട്ടിയാൽ 1,00,000 കിട്ടും. ഓ നോ, നോബഡി. നമ്മുടെ ഈ വേൾഡിൽ താജ്മഹൽ ഒന്നേ ഉള്ളൂ, ഈഫൽ ടവർ ഒന്നേ ഉള്ളൂ, ബെറ്റിംഗിൽ ജെയിംസ് ഒന്നേ ഉള്ളൂ എന്ന് ഞാൻ വീണ്ടും പ്രൂവ് ചെയ്യാം. വൗ, സവാഷ്. അളിയരൊന്ന് നിർത്തിക്കേ, ഞങ്ങളോട് പറയട്ടെ. നീ ഒരു പുല്ലു അല്ലടാ. ഈ വേൾഡിൽ ഉള്ളതിനേക്കാൾ ഒക്കെ മുകളില്ല. നിന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഈ സിറ്റിയിൽ ഒരേ ഒരുത്തരേ ഉള്ളടാ. എന്നെ തോൽപ്പിക്കാനോ? ആരാടാ? നീയാണോ? ഞാനല്ലടാ, ഞങ്ങളുടെ ലീഡർ. ആരാടാ ഗള്ളി ലീഡർ? ഗള്ളി ലീഡർ അല്ലടാ, ഗ്യാങ് ലീഡർ. ഗ്യാങ് ലീഡറോ? യെസ്. അവൻ ഒന്ന് തീരുമാനിച്ചിറങ്ങിയാൽ പിന്നെ അത് മാത്രമാകും ലക്ഷ്യം. അവന്റെ വാക്കിംഗിൽ സ്റ്റൈൽ ഉള്ളതുപോലെ ഫേസിൽ നല്ല സ്മൈലും ഉണ്ടാകും. കണ്ണിൽ കനലാണ് എരിയുന്നത്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ബോഡി സ്ട്രക്ചർ കണ്ടാൽ നല്ല ഇരുമ്പൂരി കേടുന്നത് പോലെ തോന്നും. അങ്ങ് പറ. He's the Mr. King Muscle Man Macha. Ennennum ivanin namukku muluvan raksha. Yan Raj, betting Raj. Aadmi kam, risk zyada. Damone, niyo ennodu malsarikkan? Hey, bettinu varunavare aare nissaramayi kaanarathu, pinne vishamikkendi varum. എന്റെ ട്രാക്ക് റെക്കോർഡ്സ് അറിഞ്ഞിട്ടാണോ വന്നത്? ഹേയ്, ഞങ്ങളുടെ ലീഡർ വന്നിരിക്കുന്നത് എല്ലാ റെക്കോർഡ്സും പൊളിക്കാൻ വേണ്ടിയാണ്. തോറ്റുപോയാലോ മോനെ. ജെയിംസ്, വെറുതെ സ്വയം പ്രശംസിക്കാൻ വേണ്ടി നാക്കിട്ടടിച്ച എനർജി ഇങ്ങനെ വേസ്റ്റ് ചെയ്യാതെ എന്നോട് ബെറ്റ് ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ അതിന് തയ്യാറാം. കം ഓൺ. കേൾക്കടാ, വേസ്റ്റ് ബാച്ച് വേഴ്സസ് ബെസ്റ്റ് ബാച്ച്, വിയർപ്പ് വേഴ്സസ് പെർഫ്യൂം.
ശ്രീഹരി മാധവൻ നായർ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. നിന്റെ ചരിത്രബോധം വളരെ വീക്കാ വിഡ്ഢി. മുല്ലശ്ശേരി മാധവൻ നായർ എന്റെ മുത്തച്ഛനാ. കൊല്ലങ്കോട് രാജാവിന്റെ പടത്തലവനായിരുന്നു. എടാ പൊട്ട, കന്നിന് കൊടുക്കുന്ന മരുന്ന് അത് കഴിച്ചാ നീ വയറിളകി ചാവും. ഗുഡ് മോർണിംഗ് സർ. വെരി വെരി ഗുഡ് മോർണിംഗ് സഹദേവ. ഇത് ഡോക്ടർ റോസ്, എന്റെ ഫ്രണ്ടാ. ഓ, മനസ്സിലായി. എന്റെ വട്ടുമാറ്റാൻ വന്ന സൈക്കോളജിസ്റ്റ് അല്ലേ? ഡോക്ടർ വരുന്ന് വാർഡൻ നാരായണേട്ടൻ പറഞ്ഞിരുന്നു. സഹദേവൻ ഒരു ഗംഭീര പെയിന്റർ ആണെന്നാണല്ലോ കേട്ടത്. എന്റെ ഒരു പടം വരച്ചോ? ഇല്ല. എന്നോട് വല്ല ദേഷ്യമുണ്ടോ? ഞാൻ വര നിർത്തി. അതെന്താ വര നിർത്തിയേ? നിർത്തി അത്ര തന്നെ. ഡോക്ടറിനെ ചികിത്സിക്കാൻ വന്നതല്ലേ, സമയം കളയാതെ പെട്ടെന്ന് തന്നെ ചികിത്സിക്കൂ. ഏത് യൂണിവേഴ്സിറ്റി എംഫിൽ എടുത്തത്? യൂണിവേഴ്സിറ്റി അറിഞ്ഞാലേ സഹദേവൻ ചികിത്സയ്ക്ക് നിന്നവരുള്ളന്നുണ്ടോ? അല്ല, എന്നെ ചികിത്സിക്കാൻ മാത്രം നിലവാരമുള്ള യൂണിവേഴ്സിറ്റിയിലാണോ പഠിച്ചത് എന്നൊന്നും അറിയാനാ. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിന്നാ. കേംബ്രിഡ്ജ് സഹദേവന്റെ നിലവാരത്തിനൊപ്പം എത്തോ. തരക്കേടില്ല. ഭാഗ്യം. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? ഒരു അഞ്ചാറ് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പോരാ, മിനിമം 10 വർഷത്തെ എക്സ്പീരിയൻസ് ഇല്ലാതെ എന്റെ അടുത്ത് അടുക്കാൻ പറ്റില്ല. എന്താ സഹദേവന്റെ അസുഖം? അത് അതിലെ എടുത്ത് നടന്നു പോകുന്നത് കണ്ടോ? ഞാൻ ആരും കാണുന്നില്ല. ആ, അതാണ് പ്രശ്നം. ഞാൻ കാണുന്നയാളെ നിങ്ങൾ കാണുന്നില്ല. അപ്പൊ എനിക്കാണോ കുഴപ്പം, നിങ്ങൾക്കാണോ കുഴപ്പം? ഒലാൻസെപ്പിനും വാൽപറേറ്റുമാണല്ലോ സാധാരണ ഈ അസുഖം മാറാൻ ഡോക്ടർമാർ കൊടുക്കുന്ന മരുന്നുകൾ. അത് കുറെ വാങ്ങി നമുക്ക് രണ്ടുപേർക്കും അങ്ങ് കഴിക്കാം. ആരുടെ അസുഖമാണ് ആദ്യം ഭേദമാണെന്ന് നോക്കാലോ. നിർത്തണോ? ഇങ്ങനെ സകല ഇൻഫർമേഷനും വാരി വിതരാൻ താൻ ആരോ ഗൂഗിൾ സെർച്ചോ? സകല കാര്യങ്ങൾ അറിയാന്നാണോ തന്റെ വിചാരം? അഹങ്കാരി. എന്നെ വഴക്ക് പറയല്ലേ, ഞാനൊരു പാവമാണ് ഡോക്ടർ. തന്റെ കേസ് ഫയലും ഞാൻ വായിച്ചു. ഒരു പാവ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളാണോ താൻ ചെയ്തത്? മെന്റൽ സർട്ടിഫിക്കറ്റ് മേടിച്ച് ശിക്ഷയുടെ കാലാവധി കുറയ്ക്കാനല്ലോ തമ്പ്രാന്തനായിട്ട് അഭിനയിക്കുന്നത്. എന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അറിഞ്ഞാൽ ഡോക്ടർ ഒരിക്കലും എന്നെ കുറ്റം പറയില്ല. സത്യമായിട്ടും എന്റെ കൂടെ ഒരാളുണ്ട് ഡോക്ടർ. കണ്ണാടിക്കരയിൽ നിന്നാണ് അവൻ എന്റെ കൂടെ കൂടിയത്. മലയടിവാരത്തുള്ള മനോഹരമായ ഒരു കുടിയേറ്റ ഗ്രാമമാണ് കണ്ണാടിക്കര. കൃഷി ചെയ്തും കന്നുകാലികളെ വളർത്തിയുമാണ് ഇവിടുത്തെ ഭൂരിഭാഗം ജനങ്ങളും ജീവിക്കുന്നത്. ഏതൊരു ഗ്രാമത്തിലെയും പോലെ വിചിത്ര സ്വഭാവങ്ങളുള്ള കുറച്ച് മനുഷ്യർ ഈ കണ്ണാടിക്കരയിലുമുണ്ട്. അവരിൽ ചിലരാണ് എന്റെ ജീവിതത്തിന്റെ ഗതി തിരിച്ചുവിട്ടത്. ഇത് നിഷ്കളങ്കരായ പപ്പുകേട്ടൻ. ആള് ഭയങ്കര ബുദ്ധിമാനാണെന്ന് ഇപ്പൊ മനസ്സിലാവും. ഹലോ, സുഖാണോ എന്ന് വെച്ചാ ദുഃഖങ്ങളൊന്നുമില്ല. കാലുവേദനയുണ്ട്, നല്ല വേദനയാ. പക്ഷേ അത് ദുഃഖമല്ലല്ലോ, വേദനയല്ലേ. ഈ അമ്മൂടത്തി പപ്പേട്ടന്റെ ഭാര്യയാണ്. ശാന്ത സ്വഭാവത്തിന് എവിടെയെങ്കിലും സമ്മാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇവർക്ക് കിട്ടേണ്ടതാണ്. നിന്നെ പാലില് പശുമുള്ളി മനുഷ്യ, രണ്ട് പെമ്മക്കളെ കെട്ടിച്ചുവിടാനുള്ളതാ? നിങ്ങൾ ഈ വയസ്സാം കാലത്ത് ആരോടാ സൊള്ളിക്കൊണ്ടിരിക്കുന്നേ? സോറി അമ്മുക്കുട്ടി. ഇപ്പോഴാണ് ഗീത പപ്പുവേട്ടന്റെ മൂത്ത മകൾ. താൻ മിസ് കണ്ണാടിക്കരയാണെന്ന കാര്യത്തിൽ ഗീതുവിന് സംശയമേ ഇല്ല. എന്നെ ജയിലിലെത്തിക്കാൻ കഠിനമായി പരിശ്രമിച്ച മിടുക്കിയാണിവൾ. പപ്പുവേട്ടന്റെ രണ്ടാമത്തെ മകൾ നീതു, ഒരു പാവം കുട്ടി. ഡി, വേഗം വരാണെങ്കിൽ ഒരു ലിഫ്റ്റ് തരാം. വേണ്ടായേ, നാട്ടിലെ ചെക്കന്മാരുടെ സെൻസസ് എടുക്കാനല്ലേ. ചേച്ചി ഒറ്റയ്ക്ക് തന്നെ പോയാ മതി. നീ പോടി നീർക്കോലി. നീ പോടി ആകാശം പോടി. Yeah.
കണ്ണാടിക്കരയുടെ സ്വന്തം പഞ്ചായത്ത് പ്രസിഡന്റ് മാലിക്കോയ. താനൊരു മഹാനാണെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ ഒരു പരിധിവരെ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്.